ഹലോ, വെൽക്കം ടു അമ്മുട്ടി ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ കുഞ്ഞാവയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഇടാറുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പ്രസവ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ 28 നടത്തിയിട്ടില്ല, 56 കേട്ടോ നടത്തുന്നത്. 28 കൂടെ 56 അങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ 56 വേണ്ടിയിട്ട് നമ്മൾ കുട്ടിക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 28 കിട്ടിയിട്ടില്ല. അപ്പോൾ നൂലുകെട്ട് 56 കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞാവയ്ക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വോയിസിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞങ്ങളിതാ ബ്യൂട്ടിമാർ ഗോൾഡ്, എടക്കര ബ്യൂട്ടിമാർ ഗോൾഡിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ വെഡിങ് പർച്ചേസും നമ്മുടെ ഇപ്പോൾ പിറന്നാളിന് എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിലും 28, 56 എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ഞാൻ മഞ്ചേരി നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. കാരണം ഇവിടെ നല്ല കളക്ഷനാണ്, നല്ല ഗോൾഡാണ്, നമുക്ക് നല്ല സേഫാണ്, നല്ല സെക്യൂർഡ് ആയിട്ടുള്ളൊരു എന്താ നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഗോൾഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. ബ്യൂട്ടിമാർ ഗോൾഡ് എടക്കരയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർ, ഞാനും ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. അതായത് ഞാൻ കുഞ്ഞാവയ്ക്ക് വളയാണ് എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ വള ഞാൻ ഇവിടെ തന്നെയാണ് എടുത്തത്. അവരുടെ കൂടെ തന്നെ കൂടെ അങ്ങ് എടുത്തു. പിന്നെ ഇനിയിപ്പോൾ മഞ്ചേരി പോയിട്ട് അവിടെ നിന്ന് വാങ്ങിട്ടില്ലെന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതായത് കുഞ്ഞാവയ്ക്ക് മാല നോക്കുകയാണ്. പല ടൈപ്പ് നല്ല മോഡൽസും ഡിസൈൻസൊക്കെ വരുന്ന ഒരുപാട് മാല ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് ഉള്ള അരപ്പവന്, ഒരുപ്പവന്, മുക്കാപ്പവനൊക്കെ ആയിട്ട് പല ഡിസൈൻസിലുള്ള മാലകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ സവിതക്കട്ടയില്ലേ, സാധാ ബോയ്സ്, ഇപ്പോൾ നമ്മൾ എൻ്റെ വിഷ്ണുവിൻ്റെ കഴുത്തിലും രമേശൻ്റെ കഴുത്തിലും ഒക്കെ ഉള്ളത് മറ്റേ സവിതക്കട്ടയാണ് നമ്മൾ കുഞ്ഞാവയ്ക്ക് മോഡൽ എടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാവയ്ക്കുള്ള തണ്ട നോക്കിയിട്ടോ. അതായത് കാലിലേക്ക് ആൺകുട്ടിയല്ലേ, അപ്പോൾ നമ്മൾ കൊലുസ് ആയിട്ട് അങ്ങനെയല്ലല്ലോ വാങ്ങുക. ഗോൾഡിൻ്റെ തണ്ട മാതിരി കിടക്കുന്ന എന്താ പാദസരം നോക്കി. അപ്പോൾ അതും വാങ്ങിയിട്ടോ. അപ്പോൾ അതും എന്താ ഞങ്ങൾ നല്ല ഭംഗിയുള്ളൊരു മോഡൽ നോക്കിയിട്ട് എടുത്തു. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ മോഡലൊന്നുമില്ല, എല്ലാം ഒരേ ഡിസൈനാണ്. പിന്നെ വണ്ണത്തിലുള്ള വ്യത്യാസം, വട്ടത്തിലുള്ള വ്യത്യാസം അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും എടുത്തു. പിന്നെ അതുപോലെ തന്നെ അരഞ്ഞാണ് എടുത്തു. അരഞ്ഞാണ് ഉർവശി മോഡലുള്ള അരഞ്ഞാണ് എടുത്തത്. അതിനുശേഷം ഇതാ ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന വളയാണ് കേട്ടോ. ഇതാ ഞാൻ എടുക്കുന്ന വളയാണ്. ഈ വള നല്ലൊരു ഡിസൈനാണ്. അതായത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ആണെങ്കിലും ആൺകുട്ടികൾക്ക് ആണെങ്കിലും നല്ലൊരു ഡിസൈനിലുള്ളൊരു വള. ആ വളയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ വള ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ രമേശേട്ടനും ചിന്നേച്ചും കൂടിയിട്ട് ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തു കേട്ടോ. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും 56 വീഡിയോ ഇടുമ്പോൾ ഞാനിങ്ങനെ പ്രത്യേകം ഗോൾഡൊക്കെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റ് എടുത്തു, അതുകൊണ്ട് ഞാൻ വളയെടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേസ്ലെറ്റ് എടുക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അവർ ബ്രേസ്ലെറ്റ് എടുത്തുകൊണ്ട് ഞാൻ ബ്രേസ്ലെറ്റ് എടുത്തില്ല, ഞാൻ വളയെടുത്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാക്കി പിന്നെ അരഞ്ഞാണം മാല വാങ്ങി, തണ്ട വാങ്ങി, ബാക്കി ആൺകുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ ചേച്ചിക്ക് ഒരു ബ്രേസ്ലെറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ നല്ല ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു പവൻ്റെയാണ് ചേച്ചി എടുത്തത്. അപ്പോൾ മുക്കാപ്പവൻ്റെ, അരപ്പവൻ്റെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിസൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇപ്പോഴത്തെ മോഡൽ വൈറ്റ് ഗോൾഡൊക്കെ വരുന്ന അങ്ങനത്തെ ഡിസൈൻസ്. സച്ചിൻ ചെയിൻ, ഇപ്പോൾ സച്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ. അതല്ലാതെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഗോൾഡ് വരുന്ന ഡിസൈനായിരുന്നു. അപ്പോൾ ചേച്ചി അതിൽ നല്ലൊരു കട്ടിയും തൂക്കമൊക്കെ വരുന്ന, അത്യാവശ്യം കാണാൻ മാത്രമേ ഉള്ളതും, അതുപോലെ തന്നെ നല്ല നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ സേഫ് ആയിട്ടുള്ള ടൈപ്പ് ഉള്ള ഒരു നല്ലൊരു ബ്രേസ്ലെറ്റ് ചേച്ചി സെലക്ട് ചെയ്തു. കാരണം ഡെയിലി യൂസ് ചെയ്യേണ്ടതല്ലേ. പിന്നെ നമുക്കിപ്പോൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പറ്റുന്ന തരത്തിലുള്ള പെട്ടെന്ന് പൊട്ടുന്ന അങ്ങനത്തെ ടൈപ്പും ഉണ്ട്. പിന്നെ അവരുടെ അവിടെ നല്ല നെക്ലേസ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വെഡിങ്സിനും അതുപോലെ തന്നെ റിസപ്ഷൻസിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല സെലക്ഷൻ ഉണ്ട്. കാരണം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു നെക്ലേസാണ്. പിന്നെ ഇത് അവർ വേറെ എടുത്തുതന്നൊരു നെക്ലേസാണ് കേട്ടോ. ഇതും അടിപൊളിയായിട്ടുണ്ട്, നല്ല കളക്ഷൻസാണ്. ഇതിപ്പോൾ മുസ്ലിംസിനാണ്, ഇപ്പോൾ മുസ്ലിം വെഡ്ഡിങ്സിന് അങ്ങനത്തേതാണെങ്കിലും, അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് സാരിക്കൊക്കെ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടും നല്ലതാണ്. ഇത് അവരുടെ ഒരു ഡയമണ്ട് കളക്ഷനാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു കളക്ഷനാണ്, നല്ല രസമുള്ളൊരു കളക്ഷൻ. ഗ്രീനായിട്ട് സ്റ്റോണും ബാക്കിയൊക്കെ വൈറ്റ് സ്റ്റോൺ, ഡയമണ്ട് ആയിട്ട് വരുന്ന നല്ലൊരു ഇതിൻ്റെയൊക്കെ മീൻസ് ഞാൻ ഇവരുടെ ഡീറ്റെയിൽ അങ്ങനെയായിട്ട് ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഏതായാലും അവരോട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ച് നോക്കാം. അവിടെ ഇങ്ങനത്തെ പല കളക്ഷൻസ്, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്ലേസ് കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രമേശേട്ടന് മാല നോക്കി. രമേശേട്ടൻ്റെ മാല ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കി.
ഇവിടെ ഇപ്പോൾ ബ്രേസ്ലെറ്റ്സ് ആണെന്നുണ്ടെങ്കിലും കൊലുസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതുപോലത്തെ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞവരൊക്കെ യൂസ് ചെയ്യുന്ന ജെൻസ് യൂസ് ചെയ്യുന്ന മാലകളുണ്ടല്ലോ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള, അങ്ങനത്തെ പല ഡിസൈൻസ് ഉണ്ട്, നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മോഡലിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് തന്നെ ചോദിക്കുമായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ അവരുടെ ഡീറ്റെയിൽ എന്തായാലും മെൻഷൻ ചെയ്തിടാം. ഇടയ്ക്കരയാണ് ബ്യൂട്ടി മാർഗോൾഡ് ഉള്ളത്. അപ്പോൾ അപ്പോൾ രമേശയുടെ മാല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത മാലയാണെന്നുണ്ടെങ്കിൽ അവരത് ഉണ്ടാക്കി തരും കേട്ടോ. ആ മോഡലിൽ, ആ തൂക്കത്തിൽ എത്രയാണോ വെയിറ്റ് ആ ഒരു ഇതിൽ അവരുണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോന്നു, വീട്ടിലോട്ട് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതാ അവിടെ നിന്ന് ഞാൻ ഇട്ട ഈ ഡയമണ്ട് നെക്ലേസസ് ആണ്, ഇത് അടിപൊളിയായിട്ടുള്ള നെക്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് ഇനിയും കാണാം. നമ്മുടെ 56-ൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ വെയിറ്റ് ചെയ്തോളൂ. ബൈ.